Welcome to breakout session room number one. The topic of discussion here is overwhelmed and burned out and how to manage it all. Our speaker is Mrs. Preeta Kingsview. She is St. Mary's Boston's MMVS dietitian representative, School vice principal, a teacher by profession, and the mother of two wonderful children. So who else is better than Preeta to discuss this topic with us? Welcome, Preeta.

ചെറിയൊരു ബ്രേക്കിന് വേണ്ടി നമുക്ക് ഒരു പിക്ചർ സെഷൻ വെച്ചിട്ട് തുടങ്ങാം സോ എല്ലാവരും ഇരുന്ന് ചിരിച്ച് പിക്ചർ സെഷൻ ഒക്കെ എടുത്തിട്ട് ലാസ്റ്റ് ആകുമ്പോഴേക്കിനും നമുക്ക് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷനിൽ നിർത്താവുന്ന രീതിയിൽ സോ എല്ലാവരും ഇപ്പം ഒന്ന് വീഡിയോ ഓൺ ചെയ്യുവാണെങ്കിൽ എന്താ നമുക്ക് ഒരു ഇത്ര നേരം ഇങ്ങനെ ഇരുന്നല്ലേ അപ്പം നമുക്കൊരു പിക്ചർ സെഷൻ വെച്ചിട്ട് തുടങ്ങാം എല്ലാവർക്കും ഒരു മാത്രമല്ല മെയിൻ റൂമിൽ കുറച്ച് പേര് അസൈൻ ചെയ്യാത്തവരുണ്ട് അപ്പൊ അവരും കൂടി വരാനുള്ള ഒരു അവസരമാണ് അപ്പൊ അവർക്കും കൂടി ജോയിൻ ചെയ്യണമെങ്കിൽ അവസരാണ് എല്ലാവരും കുറച്ച് ആൾക്കാർ വീഡിയോ ഓൺ വീഡിയോ ഓൺ ചെയ്യുന്നുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു കുറച്ച് പേര്

ഐ തിങ്ക് ൾക്കാര് ജോയിൻ ചെയ്യുന്നുണ്ട് ഐ തിങ്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നിട്ട് വന്നോട്ടെ ഓക്കെ എല്ലാവരും ഇന്ന് ഞാന് നിങ്ങളെ പോലെ ഒരു സ്ത്രീയാണ് നമുക്ക് ഇവിടെ നിന്ന് ശരിക്കും ലൂസൺ ആവാം നമുക്ക് കുറെ നല്ല മെസ്സേജ് കിട്ടി നമ്മുടെ ആച്ചിലെടുത്ത് സോ ദിസ് ഈസ് എബൌട്ട് എന്നെ കുറിച്ചല്ല നമ്മൾ ഓരോരുത്തരെയും കുറിച്ച് ബേൺഡ് ഔട്ട് ആൻഡ് ഓവൽ പറഞ്ഞാൽ നമ്മൾ എല്ലാവരും വി ആർ ഗോയിങ് ത്രൂ ദിസ് അല്ലെ ഈ ഈ കോവിഡ് എന്ന മഹാമാരിയുടെ ബ്ലാങ്കറ്റ് ക്യാരി ചെയ്യുന്നത് ആരാ ആരെങ്കിലും ഉണ്ടോ ഞാനുണ്ട് എല്ലാവരും അല്ലേ നമ്മുടെ ആ ഒരു ഹെവിനെസ് നമ്മുടെ നാട്ടിലായാലും എല്ലാവരും വി ആർ ക്യാരി ദാറ്റ് ഹെവി വെയ്റ്റ് ഓഫ് ദാറ്റ് ബ്ലാങ്കറ്റ് അപ്പോൾ ഞാൻ സ്ക്രീൻ ഷെയറിങ് തുടങ്ങും സ്ക്രീൻ ഷെയറിങ് തുടങ്ങിയാലും എന്തെങ്കിലും ഇടയ്ക്ക് ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ എനിക്ക് ഇന്ററപ്റ്റ് ചെയ്ത് ചോദിക്കുന്നതിന് ഒരു കുഴപ്പമില്ല അപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിലായാലും ഫ്രീ ഫീൽ ഫ്രീ ടു ജസ്റ്റ് ഷെയർ ആൻഡ് ഐ എം ഹോപ്പിംഗ് ദിസ് ദ കെൻ ഓൾ ടേക്ക് എവേ ഫ്രം ദിസ് ഞാൻ നിങ്ങളിൽ നിന്നും പഠിക്കുന്നു നിങ്ങളിൽ നിന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആസ് എ കമ്മ്യൂണിറ്റി വി നീഡ് ടു ബി ടു ഗെദർ സോ ഐ ഹോപ്പ് ടു ലേൺ ഫ്രം യു ഓൾസോ അത് പറഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും നാല് ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു രജിസ്ട്രേഷൻ സമയത്ത് അപ്പൊ ആ നാല് ക്വസ്റ്റ്യൻസ് ജ്യോതി ജ്യോതി വായിക്കുന്നോന്ന് വായിക്കാമോ അപ്പൊ അതും കൂടി ഞാൻ എന്റെ ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ജ്യോതി ഓക്കെ ഗോഡ് റിഗാർഡ്ലെസ് ഓഫ് The circumstances, trust in God till the end of our journey. Question number two: How do we decide what do you need right now when you are overloaded? Or how to find what mistakes, what makes you happy at that moment to get over the frustration? Mm -hmm. Different ways to cope up with being burned out. Next, the fourth question. How to keep God first in our daily lives and how to be mindful and prayerful for us and our families. That's an awesome question. Hope we'll find all the answers here. Hopefully uh, we can all learn from each other and find answers here. Shirley Thomas. Okay.

ിറ്റ്വീൻ വർക്ക് ബിറ്റ്വീൻ വീട്ടില് ബിറ്റ്വീൻ എന്താ പറയാ ഓൾ ദ വെർച്വൽ മീറ്റിങ്സ് അതിപ്പോ ഏതൊരു ഫീൽഡിലായാലും നമ്മൾ എല്ലാവരും സ്ഥിരം ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ബേൺഡ് ഔട്ട് എന്ന് പറയുന്നത് ഓക്കെ അപ്പോ ഇതൊരു വളരെ ഓപ്പൺ ആയിട്ട് നമ്മൾ ടോപ്പിക്ക് സംസാരിക്കേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മള് നമ്മളെ ശക്തീകരിക്കാൻ നമ്മുടെ ഉള്ളിലെ വെളിച്ചം നമുക്ക് പുറത്ത് കൊണ്ടുവരണമെങ്കിൽ നമ്മളത് ധൈര്യമായിട്ട് നമുക്ക് സംസാരിക്കാനുള്ള ഒരു 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 ശക്തി നമുക്ക് വരുത്തണം അത് അതുകൊണ്ട് നമുക്ക് ഒരു ചമ്മലും വേണ്ട ഇങ്ങനെയൊരു ഫീലിംഗ് ഉണ്ടാവുന്നതിന് ഇറ്റ്സ് എ വെരി നോർമൽ ആൻഡ് കുറെ ബേൺ ഔട്ട് ആയി കഴിഞ്ഞ് നമ്മൾ പിന്നെ എന്താ ചെയ്യാ ഓക്കെ വി ആർ റെഡി ടു ഫേസ് എനിത്തിങ് നമ്മൾ പെട്ടെന്ന് ഒരു എന്താ പറയുക ഒരു ഒരു ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് മോഡിലേക്ക് പോകും അല്ലെ നമുക്ക് എന്താ പറയാ ഈ ഒരു ഈ ഒരു കുറെ നമ്മൾ കേട്ട് കേട്ട് കഴിയുമ്പോ ദെൻ വി ബിക്കം ഇൻ ദാറ്റ് ഫൈറ്റ് മോഡ് സോ ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് മോഡിൽ പോകുമ്പോ നമ്മൾ എങ്ങനെയോ വി ആർ ഗിവിങ് ഓരോ 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 ദിവസവും നമ്മൾ വി ആർ ജസ്റ്റ് സംഹൌ ഗോയിങ് ത്രൂ ഇറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ആക്ച്വലി ഫുള്ളി ലിവ് ഇറ്റ് സോ ഈ ബേൺ ഔട്ടിനെ നമുക്ക് നമ്മുടെ ലൈഫിൽ നിന്ന് എങ്ങനെ നമുക്ക് മാനേജ് കോപ്പ് ചെയ്യാൻ പറ്റും ബെറ്റർ കോപ്പ് ചെയ്യാൻ പറ്റും അതാണ് നമുക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇംപോസിബിൾ ബിക്കോസ് നമ്മളെ ഈവിന്റെ ഒരു ബേഡൻ ആണ് നമ്മൾ എല്ലാവരും ക്യാരി ചെയ്യുന്നത് സോ നമുക്ക് അതിനെ മാറ്റുക എന്ന് പറയുന്ന ഒരു ചിന്ത ചിന്താഗതിയല്ല നമുക്ക് എങ്ങനെ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് അതിനെ ഓവർകം ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് അതിൽ ബെറ്റർ കോപ്പ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ചിന്താവിഷയം സോ നമ്മൾ ഞാൻ ഉദ്ദേശിക്കുന്നത് സ്പ്രെഡിങ് റെസീലിയൻസി റെസീലിയൻസിന്ന് പറഞ്ഞ വാക്കുണ്ടല്ലോ ഇപ്പം ഈ ഒരു പൂവിനെ ആ ഒരു ചെടിയെ സംബന്ധിച്ച് ചുറ്റും ക പാറകളാണ് ചുറ്റും ജീവിക്കാൻ ഒരു സൗകര്യവും ഇല്ല എങ്കിലും ഒരു തരി മണ്ണ് ഒരു തരി മണ്ണുണ്ടെങ്കിൽ ഒരു തുള്ളി വെള്ളമുണ്ടെങ്കിൽ അത് വച്ചിട്ട് നമുക്കെങ്ങനെ വെറുതെ ജീവിക്കുകയല്ല നമ്മുടെ ബെസ്റ്റായിട്ട് ജീവിക്കുക അതാണ് റെസീലിയൻസി എന്ന് പറയുന്നത് പിന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എല്ലാവരെയും സംബന്ധിച്ച് നമുക്ക് ദൈവം തന്ന ഒരു കഴിവുണ്ട് ആ കഴിവ് ഇവിടെയാന്ന് വെച്ചോ ഏ നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സഡൻലി ഒരു ആക്സിഡന്റ് പറ്റുകയെന്ന് വെച്ചോ സഡൻലി ഒരു ഒരു ബുദ്ധിമുട്ട് വരികയെന്ന് വെച്ചോ സഡൻലി ഒരു ഒരു വിഷമം വരാം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ട്രോമ വരികയാണ് അല്ലെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ കോവിഡ് പിടിച്ചു അപ്പൊ കോവിഡ് വന്നു അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ നമുക്കൊരു ബുദ്ധിമുട്ട് വന്നില്ലേ അപ്പൊ അതൊന്ന് അതൊന്ന് നമ്മുടെ എബിലിറ്റി നമ്മൾ ഇച്ചിരി താഴെ പോവും അല്ലേ നമ്മൾ വി ആർ ഗോയിങ് ത്രൂ ദാറ്റ് വി ആർ ട്രൈങ് ടു റിക്കവർ ഇറ്റ് സോ ആ റിക്കവറിയിൽ നിന്ന് നമുക്ക് അതേ സ്ട്രെങ്ത്തോടെ തിരിച്ചു വരാൻ ഓക്കെ അതേ സ്ട്രെങ്ത്തോടെ നമുക്ക് തിരിച്ചു വരാനുള്ള ശക്തി ദൈവം തന്നിട്ടുണ്ട്

ഓക്കെ ഓക്കെ താങ്ക് യു വെരി മച്ച് സോ എനിവേ സോ ഇപ്പൊ ഈ റബ്ബർ ബാനിനെ സംബന്ധിച്ച് ഓക്കെ നമ്മൾ എത്ര സ്ട്രെച്ച് ചെയ്താലും പൊട്ടാനുള്ള സാധ്യതയുണ്ട് അല്ലെ നമ്മൾ എത്ര സ്ട്രെച്ച് ചെയ്താലും എന്നാൽ തിരിച്ചു വര അതേപോലെ വരാനുള്ള ശക്തി ഈ റബ്ബർ ബാനിന് ഉണ്ട് അല്ലെ എത്ര നമുക്ക് സാധനങ്ങൾ മിക്സ് ചെയ്യാനും അതേപോലെയാണ് നമ്മുടെ മനസ്സും നമ്മുടെ ജീവിതവും നമ്മളെ എന്ത് ട്രോമയിൽ കൂടെ പോയാലും അതിൽ നിന്ന് റിക്കവർ ചെയ്യാനുള്ള ശക്തി നമുക്കുണ്ട് പക്ഷെ ഓഫ്റ്റൻ ടൈംസ് നമ്മൾക്ക് എന്താ പറ്റുന്നെന്നറിയോ നമ്മൾ ആ ട്രോമയിൽ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് സ്റ്റക്കായി പോകും അപ്പൊ അവിടെയാണ് സെൽഫ് കെയർ അതായത് സെൽഫ് കെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ 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 ശരീരം മാത്രമല്ല നമ്മുടെ മനസ്സിനെയും നമ്മുടെ സ്പിരിച്വാലിറ്റീനേയും എങ്ങനെ നമുക്ക് കെയർ എടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ഒരു വാട്ട് വി ആർ ട്രൈങ് ടു ഫൈൻഡ് അപ്പൊ നമ്മൾ ഡേ ടു ഡേ നമ്മൾ വി ആർ ലിവിങ് ഇൻ എ വെരി ബിസി ലൈഫ് അല്ലെ നമ്മൾ ടെക്നോളജി കാരണം വി ആർ ഓവർവെൽംഡ് ഈ ടെക്നോളജിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊരു എനർജിയാണ് ഇത് നമ്മളെ അങ്ങ് ഫോക്കസ് പുട്ടിങ് ലോഡ് ഓഫ് ഫോക്ക് എന്താ പറയാ വെയിറ്റ് ഓണേഴ്സ് വെതർ ഇറ്റ്സ് പിള്ളേരെ പഠിപ്പിക്കാനായാലും വെദർ നമ്മുടെ ജോലി ചെയ്യാനായാലും നമ്മളെ സ്ത്രീകളെ സംബന്ധിച്ച് നമ്മുടെ തന്നെ ഫാമിലിയെ കോൺടാക്റ്റ് ചെയ്യാനായാലും നമുക്കിതെല്ലാം വി ആർ റിലായി ഓൺ ടെക്നോളജി ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഇറ്റ് ഈസ് ഓൾസോ റെജിസ്റ്ററിങ് വിത്തിൻ അവർ ബോഡീസ് സോ വിറ്റ് ഈസ് ഇറ്റ് ഈസ് ലോക്കിംഗ് വിത്തിൻ അവർ സിസ്റ്റം ആൻഡ് ഇറ്റ് ഈസ് ക്രിയേറ്റിംഗ് ലോ ലോഡ് ഓഫ് ബാരിയേഴ്സ് ടു റിലീസ് അവർ റിലീസ് അവർ സ്ട്രെസ് അപ്പൊ നമ്മുടെ ഫിസിക്കൽ ശരീരത്തിനെ കുളിപ്പിക്കാനും നന്നായി നോക്കാനും നമ്മൾ എല്ലാവരും നല്ല വി ആർ വെരി ഗുഡ് ഇറ്റ് അല്ലെ അപ്പൊ ഇനി ഇനി നമുക്ക് എങ്ങനെ നമ്മുടെ സ്പിരിച്വാലിറ്റി ബെറ്റർ ആക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം ഇതിന് നമുക്ക് സ്ത്രീകളെ സംബന്ധിച്ച് പറ്റുന്ന ഒരു പ്രശ്നം എന്താ അറിയോ നമ്മള് എപ്പോഴും രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് ഒന്ന് ഒരു മാസ്ക് ഇടും എല്ലാം ഓക്കെ ആണെന്ന് നമ്മൾ കാണിക്കും ഇപ്പം നമ്മുടെ നേരത്തെ നമ്മുടെ അച്ഛൻ പറഞ്ഞ പോലെ എന്താ പറയുക നമ്മളാ ഒരു അത്രയും തല്ല് കിട്ടിയിട്ടും ആ അമ്മ ആ ആ മോനെ ഒന്ന് നോക്കണം എന്ന് പറഞ്ഞില്ലേ അപ്പൊ അതേപോലെ നമ്മള് നമ്മൾ ആ ഒരു ചെറിയ വെളിച്ചം നമ്മൾ മാതാ മതേഴ്സ് ആയാലും നമ്മൾ ജസ്റ്റ് ബിക്കോസ് വി ആർ വുമൻ വിർ വി നമ്മൾ എത്ര ഇത് ചെയ്താലും വി ആർ ബൗണ്ട് ടു കം ബാക്ക് ആൻഡ് മൂവ് ഓൺ അത്ര ഒരു നാച്ചുറൽ ശക്തി നമുക്ക് ദൈവത്തിന് തന്നിട്ടുണ്ട് ഓക്കെ പുരുഷന്മാർക്ക് ഇല്ല എന്നല്ല പക്ഷെ ഈ ഒരു കഴിവുണ്ടല്ലോ നമ്മൾ റബ്ബർ ബാൻഡ് പോലെയാണ് ഒരു ഇത് വീണാലും പെട്ടെന്ന് ചാടി അടുത്തതിലേക്ക് പോകാനുള്ള ഒരു ശക്തി നമുക്ക് ദൈവമായിട്ട് നാച്ചുറലി തന്നിട്ടുണ്ട് പക്ഷെ ഏറ്റവും കൂടുതൽ ട്രോമ എഫക്ട് ചെയ്യുന്നതോ ഓവർവെൽ ആവുന്നതും ബേൺഡ് ഔട്ട് ആവുന്നതും നമ്മളാണ് അപ്പൊ അതെന്തുകൊണ്ടാണ് അപ്പൊ അതാണ് ഈ മാസ്ക് ഇട്ട് നമ്മളിങ്ങനെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒതുക്കി വെക്കും ആ ഉള്ളിൽ ഒതുക്കി വെക്കുന്നതിന് പ്രശ്നം വരുന്ന എന്താന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ ഇപ്പൊ ഇപ്പൊ ഇവിടെ ഇപ്പൊ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഈ ഉള്ളില് ഇങ്ങനെ ഒതുക്കി വെക്കുന്നതോറും ഇങ്ങനെ 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 പ്രഷർ ഇങ്ങനെ കൂടുവാണ് നമ്മുടെ ഉള്ളില് അപ്പൊ ഇത് എവിടെയെങ്കിലും റിലീസ് ചെയ്യണ്ടേ പ്രാർത്ഥനയ്ക്ക് ഒരു ഗുണമുണ്ട് പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ പള്ളിയിൽ നിൽക്കുന്ന മൂന്ന് മണിക്കൂർ നമുക്ക് ഒരു ആശ്വാസം കിട്ടും തിരിച്ചു പോകുമ്പോഴേക്കിനും പിന്നെയും നമ്മളൊരു മാസ്ക് ഇടും അപ്പൊ പ്രാർത്ഥനയ്ക്ക് ഒരു 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 ടെമ്പററി റിലീഫ് മാത്രമാണ് ആയി ആയിപ്പോവരുത് ഇപ്പം നമ്മുടെ അച്ഛൻ പറഞ്ഞ പോലെ നമ്മൾ വേർഡ് ഓഫ് ഗോഡ് കിട്ടുന്നുണ്ട് പ്രാർത്ഥന ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊതുങ്ങി പോകരുത് അപ്പൊ ഒതുങ്ങി പോകുമ്പോഴാണ് നമ്മൾ ഈ ഓവർവെൽഡ് ആൻഡ് ഔട്ട് ആ സ്റ്റേജിൽ നിന്ന് നമ്മൾ പുറത്ത് കിടക്കുന്നില്ല ഇപ്പൊ ഇത് പറയുന്നത് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഐ എം നോട്ട് ഫീലിംഗ് ഓവർവെൽംഡ് ആൻഡ് ബേൺഡ് ഔട്ട് ബട്ട് വി ഹാവ് ടു ലേൺ ടു ഹോപ്പ് വിത്ത് ഇറ്റ് വിത്തൗട്ട് ബീങ് എ ഫ്രെയ്ഡ് ഓഫ് ഇറ്റ് വിത്തൗട്ട് ബീയിങ് ബീയിങ് സ്കേർഡ് ഓഫ് ഇറ്റ് നമ്മുടെ നമ്മുടെ ഒരു കുറവാണെന്നുള്ളൊരു ചിന്ത അത് അതാണ് നമ്മൾ ആദ്യം മാറ്റേണ്ടത് നമ്മുടെ ഒരു കുറവല്ല ഇത് ഇത് ഏഹ് ജെ ദൈനംദിന ഡേ ടു ഡേ ലൈഫ് കൊണ്ട് നമുക്ക് കോപ്പ് ചെയ്ത് പോകണം ഇതിനെ രണ്ടിനെയും ഇന്റഗ്രേറ്റ് ചെയ്ത് പോകണം നന്മയിലേക്ക് കിടക്കണമെങ്കിൽ തിന്മയിൽ കൂടെ പോയാൽ അല്ലെങ്കിൽ കഷ്ടപ്പാടിൽ കൂടെ പോയാലാണ് ആ നന്മ കിട്ടത്തുള്ളൂ അപ്പൊ അതിനെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ പെട്ടെന്ന് ഒരു ട്രോമ വരുമ്പം ദൂരം കൂട്ടാതെ നമുക്ക് എത്രയും ആ ട്രോമയിൽ നിന്ന് റിക്കവർ ചെയ്യാനായിട്ടുള്ള ഒരു ശക്തി നമുക്ക് ദൈവം തന്നിട്ടുണ്ട് ആ ശക്തി നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആ ക്ലാരിറ്റി ഉണ്ടാവണം ഉള്ളിൽ ആ നമ്മൾ ഒതുക്കി വെക്കുന്നതുണ്ടല്ലോ അത് റിലീസിയായിട്ട് ക്വിക്കറായിട്ട് റിലീസ് ചെയ്യാനുള്ള ഒരു മെക്കനിസം ഉണ്ടാവണം അപ്പം ഓബിയസ്ലി നമ്മൾ ഈ ഓവർവെൽമിനി ബേൺഡ് ഔട്ട് ആകുമ്പോൾ നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്സിനെ അത് എഫെക്റ്റ് ചെയ്യും െ നമുക്ക് പിള്ളേരോട് ദേഷ്യം വരും നമ്മുടെ പാർട്ട്ണർ അല്ലെങ്കിൽ ഹസ്ബൻഡ് ഓർ ഹു എവർ ഇസ് ഇൻ അവർ ഹോം അവരോട് ദേഷ്യം വരും നമുക്ക് പിന്നെ പെട്ടെന്ന് കുറെ നാളിങ്ങനെ അനുഭവിച്ചു കഴിയുമ്പോൾ നമ്മൾ തന്നെ നമുക്ക് സെൽഫ് പിറ്റി എന്നുള്ളൊരു നമ്മൾ വിക്റ്റിമാണെന്നുള്ളൊരു വിഷയം എന്നോട് എന്തിനാ ഇങ്ങനെ എല്ലാവരും ചെയ്യുന്നത് എന്നെ എന്തിനാ ഇങ്ങനെ എല്ലാവരും ചെയ്യുന്നത് എന്നുള്ളൊരു ചിന്ത കൊണ്ടുവരും പിന്നെ നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലാത്ത രീതിയിൽ വരും അത് ഇമോഷൻസ് ദേഷ്യമാവട്ടെ സങ്കടമാവട്ടെ വിഷമമാവട്ടെ ആ ഒരു സ്റ്റേജിലേക്ക് വരുവാണ് സോ അതിനാണ് നമ്മുടെ ഉള്ളിലെ മെയിൻ ഫാക്ടർ അതിനെ നമ്മൾ പേടിക്കരുത് നമ്മുടെ ഉള്ളിലെ മെയിൻ ഫാക്ടർ നമുക്ക് എല്ലാവർക്കും ഉണ്ട് അത് അത് അതൊരു തെറ്റല്ല അത് നമ്മുടെ ജീ വെൻ വി ആർ ബോണ് just like there is god there is also the other part of god okay അതിനെ നമ്മള് പേടിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ പേടിയും കൊണ്ട് ഒരു ഓട്ടമായി പോകും നമ്മുടെ ജീവിതം അപ്പൊ നമ്മൾ ഓടുംതോറും എന്തുവാ നമ്മള് നമ്മൾ പട്ടികളെയൊക്കെ കാണുമ്പോൾ നമ്മൾ ഓടിക്കഴിഞ്ഞാൽ പട്ടി എന്തുവാ ചെയ്യുന്നത് നമ്മുടെ പുറയിലേക്ക് വരുമല്ലേ ചെയ്യുന്നത് പേടിച്ച് പോയാ പട്ടിയും ആൻസൈറ്റി ആവും അപ്പൊ അത് ഏതൊരു മൃഗത്തിനെ കണ്ടാലും നമ്മൾ കാമായിട്ട് ഇരിക്കുക എന്നുള്ളതല്ലേ അപ്പൊ ആ ഓടരുത് നമ്മള് നമ്മൾ ജീവിതത്തിൽ ഓടാതെ നമ്മളെ ജീവിതത്തിൽ നിന്ന് നിൽപ്പിൽ നമ്മൾ എങ്ങനെ നമ്മുടെ മീൻ ഫാക്ടറിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം അതിനോട് ഒരു ഷ്യം തോന്നാതെ അതിനോട് ഒരു വിഷമം തോന്നാതെ അതിന് ഫസ്റ്റ് നമ്മൾ വേണ്ട എന്താണെന്നറിയോ നമ്മുടെ മീൻ ഫാക്ടറിന് ഒരു വോയിസ് കൊടുക്കുക ഓക്കെ അതിനൊരു പേര് കൊടുക്കുക അപ്പോ സൈക്കോളജിയിൽ പറയുന്ന തെറപ്പിസ്റ്റ് പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഈ ഈ മീൻ ഫാക്ടറിനെ സോ ഇപ്പൊ എന്റെ പേര് പ്രീതയാണെങ്കിൽ ഞാൻ എന്റെ മീൻ ഫാക്ടറിന് പേര് കൊടുത്തേക്കുന്ന പ്രീത വൺ എന്നാണ് ഓക്കെ അപ്പൊ ഞാൻ എനിക്ക് മീൻ ഇങ്ങനെ കുറെ കയറി വരുവാണ് എന്തെങ്കിലും ദേഷ്യം വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും പ്രീത വൺ താങ്ക് യു ഫോർ കമ്മിങ് ഓക്കെ ഇന്ന് ഞാൻ കണ്ടു ഓക്കെ ആ ഒരു അഡ്രസ്സ് ചെയ്യണം ഒരു അക്നോളജ്മെൻ്റ് ചെയ്യണം അത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലെ ആ മെയിൻ ഫാക്ടർ നമ്മുടെ ഉള്ളിൽ നിന്ന് പോകുന്നില്ല അപ്പോൾ നമ്മൾ അതിങ്ങനെ ഒതുക്കി വയ്ക്കും തോറും ഈ പ്രഷർ കൂടി കൂടി അത് ഒന്നേ ദേഷ്യമായിട്ട് വരും അല്ലെങ്കിൽ ഇൻറ്റേർണൽ വിഷമമാവും പിന്നെ അത് ഇവൻച്വലി സിക്നെസ് ആയി മാറും okay so adu varadirkan overwhelmed and burned out is a necessary tool for women and men all of us to learn to release it ആസ് ഇറ്റ് കംസ് നമ്മുടെ പിള്ളേരെ ആയാലും നമ്മൾ അത് പഠിപ്പിക്കണം കാരണം നമ്മൾ ഒരുപാട് വഴക്ക് പറയുമ്പോൾ അവരുടെ ഉള്ളിലും അത് രജിസ്റ്റർ ആവുകയാണ് പിള്ളേരുടെ ഉള്ളിൽ ചിലപ്പോൾ അത് ട്രോമയായിട്ടായിരിക്കും രജിസ്റ്റർ ആവുന്നത് ഈ ഈ ട്രോമ എന്ന് പറയുന്ന ഒരു മെമ്മറിയാണ് ആ മെമ്മറിയിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങണമെങ്കിൽ നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെ അതിനൊരു അതിനൊരു ശബ്ദം കൊടുക്കണം ആ ശബ്ദത്തെ നമ്മൾ പേടിക്കരുത് അപ്പൊ അത് അത് എത്ര നീചമായ ബാഡ് ആയിക്കോട്ടെ അത് നമ്മൾക്ക് മാത്രമല്ലേ അറിയുന്നുള്ളൂ അപ്പൊ അതിന് നമ്മൾ ഒരു ശബ്ദം കൊടുക്കണം ചിലര് എന്താ പറയുക നമ്മുടെ പ്രൈവറ്റ് സ്പേസിലിരുന്ന് ചിലർ അവരോട് സംസാരിക്കും ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച ജേണൽ റൈറ്റിംഗ് വലിയൊരു വലിയ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തേക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ ഒരു ജേണൽ റൈ ബുക്കില് ഓക്കെ ഇന്ന് പ്രീത വൺ നീ വന്നിരിക്കുന്നു നിനക്ക് കുറേ ദേഷ്യമുണ്ട് സോ ദൻ ഐ റൈറ്റ് ഓൾ ദോസ് ഫീലിംഗ് വെദർ ഇറ്റ് നെഗറ്റീവ് വെദർ ഇറ്റ്സ് ബാഡ് വെദർ ഇറ്റ്സ് ജലസി നമ്മളെ ലേഡീസിനെ ഒരുപാട് എഫക്ട് ചെയ്യുന്ന കാര്യല്ലേ ജലസി നമുക്ക് ഒരാളോട് അസൂയ തോന്നി അതിപ്പോ ആണായാലും പെണ്ണായാലും ഒരു എൻ വി അങ്ങനെയുള്ള ഫീലിങ്സ് വെരി നോർമൽ ആണ് അപ്പൊ അതിനെ നമ്മൾ മാറ്റി നിർത്തരുത് നമ്മൾ അടക്കരുത് അടക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം നമ്മൾ ഒന്നെങ്കിൽ നമ്മൾ എഴുതുക എഴുതുമ്പോൾ നമ്മുടെ പ്രൈവറ്റ് ജേണലിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ തമ്മിലാണ് ആ റിലേഷൻഷിപ്പ് സോ വൺ തിങ് അതും കൊണ്ട് കുറെ ഗുണം എന്താണെന്ന് വെച്ചാൽ ആ എഴുതുന്ന ആൾക്കൊരു ശബ്ദം കൊടുക്കും ആ എഴുതുന്ന ആൾക്ക് ശബ്ദം കൊടുക്കുമ്പോൾ അതേപോലെ റിലീസ് ആവും പിന്നെ ദെൻ ഇറ്റ്സ് നോട്ട് അവർ റെസ്പോൺസിബിലിറ്റി ദാറ്റ് ആ പീത വൺ ഇസ് ഗെറ്റിംഗ് ദാറ്റ് റെക്കഗ്നേഷൻ ദെൻ ഷിസ് ഹാപ്പി ദാറ്റ് യു മൂവ് ഓൺ ദൻ യു വിൽ ഓൾസോ റിയലൈസ് ഓ എനിക്ക് ആ ഒരു ദേഷ്യം വന്നു അല്ലെങ്കിൽ ഒരു വിഷമം വന്നു പക്ഷെ ആ വിഷമം എന്നെ കൺട്രോൾ ചെയ്യുന്നില്ല അവിടെയാണ് ആ സ്പിരിറ്റ് ഹോളി സ്പിരിറ്റ് ആയിട്ടുള്ള ഒരു നമ്മുടെ ടണൽ എങ്ങനെയാണ് കിടക്കുന്നതെന്ന് അറിയാം നമ്മുടെ കണക്ഷൻ ടു ഗോഡ് എങ്ങനെയാ അറിയോ നമ്മുടെ ഹാർട്ടിൽ നിന്ന് ഗോസ് ത്രൂ അവർ ഹെഡ് ആൻഡ് ഗോസ് ടു ദ ഹോളി സ്പിരിറ്റ് നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ മുകളിൽ നോക്കി പ്രാർത്ഥിക്കുന്നത് നമ്മൾ നമ്മുടെ കണക്ഷൻ നമ്മൾ താഴെ നോക്കിയല്ലോ പ്രാർത്ഥിക്കുന്നത് നമ്മൾ മുകളിൽ നോക്കിയാ അപ്പൊ നമ്മുടെ ഹാർട്ടിൽ നിന്നുള്ള കണക്ഷൻ

And then it didn't go through then what i realized is there was lot of stuck feeling within me that was um, that was ദാറ്റ് വാസ് നോട്ട് ബീങ് റിലീസ്ഡ് സൊ ഫിസിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും ഒരു ഒരു പരിധി വരെ ഇറ്റ് ഈസ് ഹെൽപ്പിംഗ് മീൻ പട്ട് അതിൽ പരിധി വിട്ടിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നില്ല എൻ്റെ ചെയ്തു അങ്ങനെയാണ് ദെൻ ഐ സ്റ്റാർട്ടഡ് റൈറ്റിങ് ഔട്ട് വാട്ട് മൈ വാട്ട് മൈ ഫീലിങ്സ് വർ ഓക്കെ അപ്പൊ അത് എഴുതി 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 കഴിഞ്ഞപ്പോഴാണ് കുറെ നാൾ കഴിഞ്ഞപ്പോൾ വാട്ട് വേഴ്സ് ഇറ്റ് എന്നുള്ളത് മനസ്സിലായത് അപ്പൊ അതിന്റെ ഒരു സീക്രെ ഞാൻ വേറൊരു സ്ലൈഡിലേക്ക് ക്വിക്കായിട്ട് പോവുകയാണ് സോ അതിന്റെ ഒരു സീക്രട്ട് എന്ന് പറയുന്നത് ഈ ഈ സോ അതിന്റെ ഒരു ഇപ്പൊ ഞാൻ പറയാം ഓക്കെ സോ ഈ എന്താ പറയാ അതിന്റെ ഒരു സീക്രട്ട് എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ച് നമ്മൾ ആവശ്യങ്ങൾ പെട്ടെന്ന് പറയത്തില്ല നമ്മുടെ പിള്ളേരുടെ ആവശ്യം കഴിഞ്ഞ് നമ്മുടെ വീട്ടിലെ ഉള്ളവരുടെ ആവശ്യം കഴിഞ്ഞ് നമ്മുടെ ജോലി സ്ഥലത്തായാലും നമ്മൾ ഇപ്പോ ഒരു കെയറിങ് ഇപ്പോൾ ടീച്ചേഴ്സിനെ സംബന്ധിച്ച് നഴ്സുമാരെ സംബന്ധിച്ച് ഡോക്ടർമാരെ ഡോക്ടർമാർ ആസ് എ വുമൻ വിയർ ഇൻ ഓൾ ദീസ് ഫീൽഡ്സ് അല്ലെ അപ്പോ വീട്ടിലെ ഹോം മേക്കർ ആണെങ്കിലും ഇറ്റ് ഈസ് എൻ അമേസിംഗ് ജോബ് ദാറ്റ് വി ടേക്ക് ഓൺ ബട്ട് വി ഡോണ്ട് എക്സ്പ്രസ് അവർ വാണ്ട്സ് അവർ നീഡ്സ് എന്താ പറയാ ഇൻ എ ഹെൽത്തി വേ സോ എന്താ പറ്റുന്നെന്ന് വെച്ചാൽ ഈ ഒരു മീൻ ഫാക്ടർ കയറി വരും നമ്മുടെ ദേഷ്യം കയറി വരും നമ്മുടെ വിഷമങ്ങൾ കയറി വരും കാരണം നമ്മുടെ ഇഷ്ടങ്ങളോ നമ്മുടെ ആഗ്രഹങ്ങളോ എന്തായാലും എപ്പോഴും നടക്കാൻ പോകുന്നില്ല അപ്പൊ അപ്പൊ എന്ത് ചെയ്യും അപ്പൊ നമുക്ക് ഈ ദേഷ്യവും വരും വിഷമം വരും അപ്പൊ ഇതെല്ലാം എവിടെ കൊണ്ടിടും സോ ഇതിനെല്ലാം ഒരു ശബ്ദം നമ്മൾ തന്നെ നമുക്ക് നൽകണം വെതർ ഇറ്റ്സ് ത്രൂ ജേണൽ റൈറ്റിംഗ് ഓർ ക്രിയേറ്റിംഗ് എ സ്പേസ് ഇൻ യുവർ ഓൺ ഹൗസ് ആ പ്രൈവറ്റ് കണക്ഷൻ ടു യുവർ സെൽഫ് യുവർ ഓൺ സോൾ വിൽ റിലീസ് ദോസ് ദോസ് എന്താ പറയാ ദോസ് നീഡ്സ് ഇത് ഇപ്പൊ നമുക്ക് ദേഷ്യം വരുന്നത് ഒരു നീഡാണത് Namaka de Asiam and emotion Namakana and Dinayo Nale um uh Namak uh Namla hurt in the Ridila, Namakavanna and God has given it to us as a way of protection. Fear is also as a way of protection. So we shouldn't be afraid of it. Sorrow or frustration, it is a way of they, uh, hatred or jealousy, it is a way of protection. It will help us. When we are in um, real danger. But she, day to day, other way, constantly, if those emotions are coming over and taking over our actual abilities or our God given abilities, that's when you know that that part of you needs a voice. That part of you needs to express itself. അതിനെ നമ്മൾ അടക്കുന്നതിന് ഒരു ലിമിറ്റുണ്ട് അടക്കംതോറും നമ്മളങ്ങ് നമ്മളങ് ഫ്രസ്ട്രേറ്റഡ് ആയി പോകുന്ന ആ ഒരു സിറ്റുവേഷനിലേക്ക് വരക്കാൻ അതിനൊരു ശബ്ദം കൊടുക്കുക അതിനൊരു പേര് കൊടുക്കുക എന്നിട്ട് എഴുതാനുള്ള ഒരു അവസരം കൊടുക്കുക ഇനി ഹോളി സ്പിരിറ്റിനെ സംബന്ധിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോളി സ്പിരിറ്റ് ഫാദർ ആൻഡ് സൺ അല്ലെ അങ്ങനെ ഒരു മൂന്ന് ത്രീ ത്രീ ട്രൈ ട്രിനിറ്റി റിലേഷൻഷിപ്പാണ് ഈ നമ്മൾ ഓർത്തഡോക്സ് നമ്മൾ പഠിക്കുന്നത് അപ്പൊ ഈ ട്രിനിറ്റിന് നോക്കിക്കഴിഞ്ഞാൽ ഹോളി സ്പിരിറ്റ് എന്നുള്ളതാണ് നമ്മുടെ ഈ കോൺസ്റ്റന്റ് ഹീലിംഗ് നമ്മുടെ ലൈറ്റ് ഓഫ് ദ വേൾഡ് ലോഡ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഹോളി സ്പിരിറ്റ് ഐ എന്നുള്ളത് അതായത് ഞാൻ ഓക്കെ ഞാൻ ആണെന്ന് ഇപ്പൊ ഒരു നമ്മൾ ഒരു ഫിസിക്കൽ ഒരു പ്രാക്ടിക്കൽ ലെവലിൽ ഞാൻ പറഞ്ഞു തരുവാണ് ഓക്കെ ഹോളി സ്പിരിറ്റ് ഇസ് ഐ ഐ ഐസ് ദ ടെമ്പിൾ ഓഫ് ഗോഡ് നമ്മുടെ ഹൃദയത്തിലാണ് നമ്മുടെ ഐ എന്ന് പറയുന്നത് ഈഗോ ഐ അല്ല ഞാൻ ഓക്കെ അത്രയും വിചാരിക്കുക അതേസമയം ഫാദർ നമ്മുടെ ഫാദർ യേശു ക്രിസ്തു എന്താ പറയാ ബാപ്റ്റൈസ് ചെയ്തപ്പോ മോളിന്ന് ഒച്ച കേട്ടിട്ട് ഫാദർ എന്താ പറഞ്ഞേ ഈ എന്റെ മകനാണത് നീ ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഓരോ മെസ്സേജസും ജീസസിന് കൊടുത്തോണ്ടിരുന്ന ത്രൂ ദ വോയിസ് ഹോളി സ്പിരിറ്റ് ഗേവ് ഇറ്റ് ത്രൂ ദ ഫാദർ സോ ഫാദർ എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക ഒരു ആ ഒരു ആ ഒരു എൻറ്റിറ്റിയെ നമുക്ക് ഇങ്ങനെ ഇന്ററപ്റ്റ് ചെയ്യാം ഇന്റർപ്രട്ട് ചെയ്യാം

ചെയ്ത് കാണിച്ചു തന്നത് സോ ദാറ്റ് ഇസ് ദർ ബോഡി ഇസ് ദ ആക്ഷൻ ഓക്കെ സോ അങ്ങനെ വരുമ്പോൾ ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ റിലേഷൻഷിപ്പ് അതായത് ഏറ്റവും കൂടുതൽ നമ്മുടെ സ്ത്രീകളാണോ പുരുഷന്മാരാണോ ആരോ എല്ലാവരും നമ്മുടെ ഏറ്റവും കൂടുതൽ റിലേഷൻഷിപ്പ് വരുന്നത് ഈഗോ അതായത് നമ്മുടെ ഫാദർ ഓർ സൺ വിച്ച് ഈസ് ദിസിക്കൽ ആൻഡ് ദ മൈൻഡ്

is between the i the holy spirit and the body okay so this body and e connection uh, um uh, e connection is very strong okay so namakenda patina nariyo namada uliya again frustration in the idu the healing is not going coming through our healing comes through from the from from up above pashadaviranangil

മനുഷ്യരുണ്ടെന്നുള്ള ഒരു ചിന്ത നമുക്ക് വേണം ആ ഒരു മനുഷ്യൻ ദൈവത്തിലേക്കുള്ള കണക്ഷനാണ് ഐ എന്ന് പറയുന്നത് പക്ഷേ നമ്മളെ തിന്മകൾ ചെയ്യാൻ നമ്മുടെ നമ്മളെ ഉള്ളില് വേറൊരു ഉള്ളതാണ് യു എന്ന് പറയുന്നത് സോ വൺ ഓഫ് ദ തിങ്സ് ദാറ്റ് ഐ വുഡ് ഹൈലി റെക്കമെൻഡ് എവ്രി ഡേ ഓക്കെ നമ്മള് റൈറ്റ് ഹാൻഡ് വെച്ചിട്ട് നമ്മൾ പണ്ടത്തെ കാലത്ത് എല്ലാവരും റൈറ്റ് ഹാൻഡ് വെച്ചിട്ട് പല്ലേക്കാവുള്ളൂ റൈറ്റ് ഹാൻഡ് വെച്ച് ഏഹ് ചെയ്യാവുള്ളൂന്ന് നമ്മൾ പറയുന്നില്ലേ Other, do you know which side of the brain uh, right hand um, controls? So, if anyone can answer that, unmute either, mute either, uh, That's left side, right hand controls the left side. left side. Guess what? Left is the side, um, um, and uh, that is the mental brain, okay. Left is the side that tells us, that makes all the decisions, that tells us what decisions to make. It is the most active part of the brain. However, which is the right side, which is the uh, right brain is the one that is spiritually connected to our heart and is connect is um, connected to um, our most godly purpose in life. ഓക്കെ നമ്മുടെ ഹാർട്ടിനോട് നമ്മൾ ചോദിച്ചാൽ നമ്മൾ സ്നേഹം മാത്രമല്ലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ നമ്മുടെ ഹാർട്ടിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ സ്നേഹം ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം എന്ന് നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ത്രൂ അവർ മൈൻഡിൽ കൂടെ സ്നേഹം ഭക്ഷണത്തെ പിള്ളേരെ ഫീഡ് ചെയ്ത് കാണിക്കുന്നതും കാണിക്കണം എന്ന് പറയുന്നത് നമ്മുടെ ലെഫ്റ്റ് ബ്രെയിൻ ആണ് സോ ഹൗ മെനി ഓഫ് ഫസ്റ്റ് യൂസ് അവർ ലെഫ്റ്റ് ബ്രെയിൻ ഐ മീൻ ലെഫ്റ്റ് ഹാൻഡ് അവർ ലെഫ്റ്റ് ഹാൻഡ് കൺട്രോൾസ് അവർ റൈറ്റ് സൈഡ് സോ നമ്മള് ഒരു കൈനെ മാത്രം നമ്മൾ ഇങ്ങനെ ഒരുപാട് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ വി ആർ ഓൺലി ലിവിങ് പാർട്ട് ഓഫ് അവർ ലൈഫ് നമ്മൾ പകുതിയെ ജീവിക്കുന്നുള്ളൂ നമ്മൾ മുഴുവൻ ജീവിക്കുന്നില്ല സോ അവിടെയാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിനെ നമ്മൾ ഒരുപാട് നമ്മൾ നേർച്ചർ ചെയ്യണം നമുക്ക് അതിനൊരു ഒരു അതൊരു തിന്മയാണ് അതൊരു അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ലെഫ്റ്റ് ലെഗ് ദ ലെഫ്റ്റ് സൈഡ് ഓഫ് അവർ ഹോൾ ബോഡി ഈസ് കണക്റ്റഡ് ടു അവർ റൈറ്റ് പ്രൈൻ

And which is where our right brain needs to be a lot more active. So every day when you wake up, uh, and then the therapist and my own experience, you start with your left hand, whether it's brushing your teeth and start acknowledging that left side of your, um, of um, the right side, when you're doing with left hand, your right hand is more active. ഇപ്പം നമ്മുടെ പാസീവാ പാസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറകിലിങ്ങനെ ഇരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഹൃദയം യൂസ് ചെയ്യുന്ന എപ്പോഴാണെന്നറിയോ നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ നമ്മൾ അങ്ങ് കരഞ്ഞ് നമ്മള് സങ്കടപ്പെടും അപ്പോഴാണ് നമ്മുടെ ഹൃദയം യൂസ് ചെയ്യുന്നത് പക്ഷെ നമ്മൾ സന്തോഷിക്കുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാകുമ്പോൾ ഞാൻ ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ സാഡ് ഓർ ഹാപ്പി ഐ എം ടോക്കിംഗ് അബൌട്ട് ദറ്റ് ഫുൾഫില്ലിങ് ഫീലിംഗ് വെൻ യു വെൻ യു ആർ ട്രൂലി കണക്റ്റഡ് ടു ഗാഡ്

I I know know you are there. you're come ഐ നോ യുവർ ദൈ നോ യു ഗൻപ് ഡേ ഐ വിൽ റിസ്പെക്റ്റ് യു എന്നുള്ളൊരു വാക്ക് അതിനെ നമ്മൾ താഴ്ത്താതെ അതിന് നമുക്കൊരു ഒരു വിഷമം വരും വിഷമം വരും എന്ന് എനിക്കറിയാം അപ്പൊ അതിനെ ഞാൻ അഗ്നോളജ് ചെയ്യുന്നു നമുക്ക് കിട്ടേണ്ട നമുക്ക് കിട്ടേണ്ട റെസ്പെക്റ്റ് നമുക്ക് തന്നെ നമ്മൾ കൊടുക്കണമെങ്കിൽ നമ്മുടെ ഈ ഒരു ഭാഗത്തിനെ നമുക്ക് ശബ്ദം കൊടുത്തേ മതിയാകും ആസ് എസ്പെഷ്യലി ആസ് വുമൻ ഇപ്പൊ അച്ഛൻ പറഞ്ഞ പോലെ നമ്മൾ സ്ത്രീകളെ യേശുക്രിസ്തു ചൂസ് ചെയ്തെങ്കിൽ ഹി ബ്രോക്ക് സോഷ്യൽ ബാരിയേഴ്സ് ഇൻഡോസ് എൻ ദാറ്റ് ലൈഫ് ആൻഡ് ദ വുമൻ ഹി ചൂസ് നെവർ അബൌട്ട് പെർഫെക്ഷൻ ഇറ്റ് വാസ് അബൌട്ട് കംപ്ലീഷൻ ഓക്കെ ആ ഒരു കംപ്ലീഷൻ സ്റ്റേജ് അപ്പൊ നമ്മൾ പെർഫെക്റ്റ് ആവാൻ നോക്കേ വേണ്ട ഇന്ന് അച്ഛൻ പറഞ്ഞ വേറൊരു വാക്ക് എനിക്ക് ഭയങ്കര ആയിട്ട് മനസ്സിൽ തട്ടിയത് യു നോട്ട് തിങ്ക് ഓഫ് യുവർ സെൽഫ് മോർ ഹൈലി ദാൻ യു റിയലി നീഡ് ടു നമ്മുടെ ദൈവത്തിന് നമുക്ക് കണക്ഷൻ കൂടുതലാവുന്ന എപ്പോഴാണെന്നറിയോ ദൈവമേ എന്നെ കൊണ്ട് ഇത്രേ പറ്റത്തുള്ളൂ ദൈവം ഞാൻ ബാക്കി റെസ്പോൺസിബിലിറ്റി ഞാൻ ദൈവത്തിന് കൊടുക്കുവാണ് ഓക്കെ ഇതെല്ലാം കൂടി നമ്മുടെ തലയിൽ തന്നെ വെച്ച് നമ്മൾ തന്നെ ചെയ്യണം എന്ന ഒരു വാക്ക് പറയാതെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ബിറ്റ്വീൻ അവർ ഗോഡ് ആൻഡ് അവേഴ്സ് സൈലന്റ് പ്രെയറിൽ നമുക്ക് പറയുവാണ് എനിക്ക് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ ദൈവം എന്റെ കൂടെ വേണം എന്ന് ഒരു വാക്ക് പറയുമ്പോണ്ടല്ലോ നമ്മൾ വി ആർ ഗിവിംഗ് ഹിം മോർ പ്രയോറിറ്റി ടു ലീഡ് വി ആർ മൂവിംഗ് ഔട്ട് ഓഫ് ദ വേ വിർ ഗിവിംഗ് ഹിം പ്രയോറിറ്റി ടു ലീഡ് അസ് സോ ആ റിലേഷൻഷിപ്പിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യേണ്ടത് ഇപ്പൊ ഈ ഒരു ഫിയർ ബേസ്ഡ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് രീതിയിൽ പോകാം ഒന്നാം ദേശീയ രീതിയിൽ പോവാം രണ്ടാമത് ഇറ്റ് ക്യാൻ ഗോ ടു

നമ്മുടെ സോഷ്യൽ സ്കിൽസ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഒരുപാട് ചിന്തിക്കണം ഇപ്പം നമ്മുടെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ പണ്ട് തി പരുമല തിരുമേനിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇമാജിൻ നമ്മുടെ എന്താ പറയുക സൊസൈറ്റി എങ്ങനെയായിരുന്നു ആണുങ്ങൾ ആണ് ഡോമിനൻറ്റ് ആൻഡ് ദ വാസ് ലാൻഡ് ഓണേർഷിപ്പ് ആൻഡ് ഫാമേഴ്സ് ആ ഒരു ഭയങ്കര ഒരു ഡിഫറെൻ്റ് സ്ത്രീകൾ ഇന്നത് മാത്രമേ ചെയ്യാവുള്ളൂ സ്ത്രീകൾ ഇങ്ങനെ നടക്കാവുള്ളൂ അങ്ങനത്തെ ഒരു ജനറേഷൻ ഹിസ്റ്ററി ജനറ്റിക്കൽ ഹിസ്റ്ററി നമുക്കുണ്ട് അപ്പൊ ആ ജനറ്റിക്കൽ എന്താ പറയുക ഇംപ്രിന്റ് നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ട് അതിപ്പോ കുറെ ജനറേഷൻ എടുക്കും അത് മാറ്റാൻ ദ യുനോ നമ്മളെ സംബന്ധിച്ച് വി ആർ ഇൻ എ കൺട്രി ദാറ്റ് ഹാസ് സോഷ്യൽ സ്കിൽസ് ദാറ്റ് ഇസ് ടു ദ എക്സ്ട്രീം സം ഓഫ് തിങ്സ് വി കോട്ട് നെവർ ഡാറ്റ് ബട്ട്

അതിപ്പോൾ ഏതൊരു സ്റ്റേജിൽ കൂടെ ഒരു സ്ത്രീ പോയിട്ട് ഭർത്താവ് ഉണ്ടോ ഇല്ലയോ മക്കളുണ്ടോ ഇല്ലയോ മക്കൾ മരിച്ചോ ഏതൊരു സ്റ്റേജിൽ കൂടെ ആയക്കോ നമ്മളെല്ലാവരെയും ആക്സെപ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു സോഷ്യൽ കൾച്ചറിന്റെ ഒരു ഭാഗമാണ് നമ്മൾ കെയർഫുൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കാന്നുള്ളത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ നമ്മളെപ്പോഴും എന്താ പറയുക കെയർഫുൾ ക്വസ്റ്റ്യൻസ് വേണം ചോദിക്കാനായിട്ട് ഇനി ദൈവം പറയുന്നുണ്ട് നമ്മൾ സ്ത്രീയാണ് നമ്മൾ ശക്തിയാണ് നമ്മൾ ഐ ആം ആണെന്നുള്ളത് ഈ ഈ ഐ ആം വാക്ക് സെയിൻ ജോൺ എന്ന് നമ്മൾ ഐ ആം ദ ലൈറ്റ് എന്ന് പറഞ്ഞില്ലേ അപ്പൊ ഈ ഐ ആം ദ ലൈറ്റ് എന്നുള്ളത് നമുക്ക് എങ്ങനെ നമ്മുടെ ഇതിലേക്ക് കൊണ്ടുവരാമെന്നുള്ളത് നമുക്ക് പ്രാർത്ഥനയിൽ എങ്ങനെ കൊണ്ടുവരാമെന്നുള്ളത് നമുക്ക് പറയാം ഇപ്പൊ ഈ ഐ ആം എന്നുള്ളത് ഐ ആം ഫ്രസ്ട്രേറ്റഡ് എന്ന് നമ്മൾ പറയുമ്പോൾ അതും ഒരു പ്രാർത്ഥനയാണെന്ന് നമ്മൾ ഓർത്തിരിക്കണം അപ്പൊ ഐ ആം ഫ്രസ്ട്രേറ്റഡ് ഐ ആം വറീഡ് ഐ ഡോ ടുഡേ എന്ന് പറയുമ്പോഴും അതും പ്രാർത്ഥനയാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം കാരണം അപ്പൊ അത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ആ വേണ്ടാത്തത് എന്താണോ അതാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് കൂടുതൽ അതേസമയം ഐ ആം ചേഞ്ച് ഐ ആം ഗ്രോത്ത് ഐ ആം ലവ് എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് നമുക്ക് ആ വാക്കുകൾക്ക് നമുക്ക് ശക്തി കൊടുക്കണം അപ്പൊ നമ്മള് വളരെ അധികം സൂക്ഷിക്കണം നമ്മുടെ വാക്കുകള് നമ്മള് ദൈവം ഹവ ചെയ്ത ആ ഒരു ബേർഡനാണ് നമ്മൾ കയറി ഇതിപ്പോ സ്ത്രീകളായാലും പുരുഷന്മാരായാലും മനുഷ്യൻ എന്നുള്ള ഒരു ഇതിന്റെ ഒരു ഭാഗമാണ് വി ഹാവ് ടു വട്ടെവർ വി സേ ബിക്കംസ് എ നമുക്ക് തന്നെ അത് തിരിച്ചടിക്കുവാണത് അത് നമ്മൾ റിയലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു അതിന്റെ ഒരു ഒരു ഇത് അപ്പൊ നമ്മൾ എപ്പോഴും മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് രാവിലെ എഴുന്നേൽക്കുമ്പോ പറയേണ്ട ഒരു കാര്യമാണ് ഐ ആം ട്രസ്റ്റ് ഐ ആൻ നാടി നോക്കിയിട്ട് ലുക്ക് ഇൻ ടു യുവർ ഐസ് ഹൗ മെനി ഓഫ് യു ഹാവ് എ ഗുഡ് കണക്ഷൻ വിത്ത് യുവർ ഐസ് യുവർ ഐസ് ഈസ് ദ സോൾ ഓഫ് ദ ലൈറ്റ് വിത്ത് ഇൻ യു ഇസ് ദ സോളി സ്പിരിറ്റ് വിത്ത് ഇൻ യു സോ കണക്ട് വിത്ത് ഇറ്റ് സോ ദാറ്റ് ദോഡ് ക്യാൻ ഹീൽ അസ് ത്രൂ ഇറ്റ് അത സമയം ഐ എം Uh, uh, so, how do you address the you, the anger? You are um, you are here. So, you and I are two parts of our body and our system. So, you, and I know you are here. Preta, one, I know you are angry today. I appreciate you for showing up and I thank you for coming today. ഒരു 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 മെന്റാലിറ്റിയോടെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വി ഫീൽ മച്ച് മോർ സേഫർ ആൻഡ് വി ഫീൽ മച്ച് മോർ റെഡി ടു ഫേസ് ദ ഡെയിലി ചാലഞ്ചസ് ഇനി ഇതല്ല ഞാൻ ഓക്കെ ഓക്കെ പ്രാർത്ഥന പ്രേയർ ഈസ് ദ റോഡ് ടു കംപ്ലീഷൻ സോ നാല് വാക്കാണ് പി ആർ എ വൈ നമ്മുടെ റോയ ഞങ്ങളുടെ പള്ളിയിലെ റോയച്ഛൻ ഒരു ഇൻട്രൊഡക്ഷൻ ചെയ്തതാണ് ഞാൻ കുറച്ച് അഡാപ്റ്റ് ചെയ്ത് സോ അച്ഛനെ ഞാൻ ഞാനിപ്പോൾ ഓർക്കുന്നു അച്ഛനെ നന്ദിയും പറയുന്നു സോ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് പ്രേസ് സോ പ്രേസ് ചെയ്യുന്നത് എങ്ങനെയാ നമ്മൾ മുകളിൽ നോക്കിയിട്ട് അല്ലെ മുകളിൽ നോക്കി പ്രേസ് ചെയ്യും നമ്മൾ ദൈവത്തിനെ പ്രേസ് ചെയ്യുന്ന ഒപ്പം നമ്മുടെ ഉള്ളിലെ ആ തിന്മേനെയും കൂടി നമ്മൾ പ്രേസ് ചെയ്യണം ആങ്കർ ഐ നോ യു ആർ ഹിയർ ഐ പ്രേസ് യു ഫോർ ഷോയിങ് but I know I know will be able to ിൽ ബി ഏബിൾ ടു ഹെൽപ് യു ബൈ ചൂസിങ് ടു ഹെൽപ്പ് കമ്മ്യൂണിക്കേറ്റ് ഇൻത്തി നമ്മൾ അത് അടക്കി വയ്ക്കാതെ നമ്മൾ അതിനും ഒരു പ്രശംസ കൊടുക്കുമ്പോ നമ്മൾ ദൈവ ദൈവത്തിനൊപ്പം നമുക്ക് ആ ഒരു ശക്തിയിൽ നമ്മൾ വളരുവാണ് ആ ശക്തിയിൽ നമ്മൾ മുമ്പോട്ട് പോവാൻ പറ്റുവാണ് സോ അവിടെയാണ് ലോഡ് ബട്ട് ഓൾസോ ഫ്രേസ് the negative within you or the mean factor within you because then you take over the mean factor doesn't take over you or the sorrow doesn't take over you or the um, uh, or the sadness doesn't take over you so say, uh, next uh, I'm പോ പോകുമ്പോഴാണ് അപ്പൊ നമ്മൾ പ്രാർത്ഥന എപ്പോഴും ദൈവത്തിനെ പ്ര പറഞ്ഞുകൊണ്ട് വേണം ദൈവത്തിനെ നമ്മൾ പുകഴ്ത്തിക്കൊണ്ട് വേണം പറയാൻ ഈ ദൈവത്തിന് പുകഴ്ത്ത ആവശ്യം ഉള്ളതുകൊണ്ടല്ല പക്ഷെ നമ്മൾ ആസ് എ ഹ്യൂമൻ ബീയിങ് വി ആർ സെയിങ് യു ആർ മോർ റെസ്പോൺസിബിൾ ഫോർ ആർ യു ആർ ഗിവിങ് ഹിം മോർ റെസ്പോൺസിബിളിറ്റി ആൻഡ് യു ആർ സെയിങ് ഐ എം ജസ്റ്റ് എ ഹ്യൂമൻ ബീയിങ് സോ അതിനാണ് പ്രേസ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് നമ്മള് നമ്മൾ ആരും അല്ല എന്നൊന്ന് ചിന്തിക്കാനായിട്ടാണ് നമ്മൾ എപ്പോഴും പ്രേസ് ചെയ്യേണ്ടത് പിന്നെ റിപ്പെൻഡിങ് റിപ്പൻഡിങ് നമ്മൾ താഴെ നോക്കിയാ ചെയ്യുന്നത് അല്ലെ അപ്പൊ താഴെ താഴെ നോക്കാനുള്ള ഒരു കഴിവും നമുക്ക് വേണം എന്താ പറയുക ഈ ഗുഡ് ഫ്രൈഡേ വീക്കില് ഹോളി വീക്കിൽ മാത്രല്ല നമ്മൾ കുമ്പിടണ്ടേ എന്നും നമ്മള് സൂര്യനമസ്കാരം ചെയ്തിട്ടായാലും ഫൈൻഡ് വേ ഡൗൺ ഫൈൻഡ് എ വേ ൻ ഡൗൺ ഫൈൻഡ് എ വേ ടു കുമ്പിട്ട് ഇപ്പൊ നമ്മൾ എല്ലാവരും ചെയ്യുന്നുണ്ട് പണ്ടൊക്കെ അമ്മച്ചിമാരിന്ന് നിലത്തിരുന്ന് കുക്ക് ചെയ്തതിന്റെ ഒരു അനുഗ്രഹമാണ് നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത് ഇപ്പൊ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഓഫ് ഗോയിങ് അപ്പ് ആൻഡ് ഡൗൺ ഫിസിക്കലി കാണിക്കണം അപ്പോഴാണ് അതിനാണ് റിപ്പെൻഡ് സോ യു കെ യൂസ് ദീസ് വേർഡ്സ് ഐ റിപ്പെട് സോ വൺ ഓഫ് ദ ട്രിക് ഈസ് പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ i repent to you, lord. i have this anger and i put it under your feet. it is a way using words can release your um, frustration right away. ask. okay. ask for whatever you want. we are good with it. yield. yield is a big thing. yield. yield sign where alkuwari on urki നമ്മൾ ദൈവത്തിന് വഴി ഒരുക്കി കൊടുക്കണം അല്ലെങ്കിൽ ദൈവത്തിന് ഹി കെ ഹി നോട്ട് ഡൂ ദ മിറക്കിൾസ് ദാറ്റ് ഹീസ് കേപ്പബിൾ ഓഫ് അപ്പം നമ്മളിങ്ങനെ കോൺസ്റ്റന്റ് മെൻറ്റൽ ചാറ്റർ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഒരുക്കി കൊടുക്കാനായി നമ്മൾ ഒരുക്കി കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം നമ്മുടെ മനസ്സിൽ അപ്പം അതിനാണ് ലോഡ് ഐ സറണ്ടർ ടു യു ഐ കംപ്ലീറ്റ്ലി സറണ്ടർ യൂസ് ദോസ് വേർഡ്സ് ഇൻ യുവർ പ്രെയർ ഇൻ യുവർ പ്രൈവറ്റ് കാർ വെത്ത് യുവർ ഡ്രൈവിംഗ് You don't need to wait till that prayer time to do that. So allowing space is some is a power we have. So use that to create um prayer. Namare uh ishikustu our relationship in uh uh umbo. നമ്മുടെ ചുറ്റുമുള്ളവർക്ക് നമുക്ക് റിലേഷൻഷിപ്പ് നമ്മുടെ ബീറ്റ് ചെയ്യുകയാണെന്ന് നമുക്ക് ആവുന്നില്ല എന്ന് ചിന്തിക്കും തോന്നുവാണെങ്കിൽ ദാറ്റ് ഈസ് എ സൈൻ വി നീഡ് ടു ടേക്ക് ടൈം ഫോർ അവർ സെൽഫ് ടു ഡു ദ സെൽഫ് കെയർ ദാറ്റ് വി വി ടു ഡു ഞാനും പ്ലീസ് മൈ ലോഡ് ഡോണ്ട് ഗിവ് അപ്പ് ഓൺ മീ എന്നുള്ള ആ ഒരു പ്രൈവറ്റ് സ്പേസിലേക്ക് പോയിട്ട് നമുക്ക് തിരിച്ച് നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വരുമ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് നമ്മുടെ ബെറ്റർ ആയി വരും അപ്പം അതിനാണ് എൻഗേജിംഗ് ഇൻ എംപത്ത റിലേഷൻഷിപ്പ് വിത്ത് യുവർ ഓൺ സെൽഫ് അതർവൈസ് ഗോഡ് കെ നോട്ട് സീ ഹിസ് ഗോൺ കോൺസ്റ്റൻലി ബി ഇറ്റ്സ് ഗോണ ടേക്ക് എ ലോഡ് മോർ ഫോഴ്സ് ഫോർ ഹിം ടു റീച്ച് യു വെൻ വെൻ അവർ റിലേഷൻഷിപ്പ് വിത്ത് അവർ സെൽഫ് ഇസ് നോട്ട് സ്ട്രോങ് ാണ് ആ തിന്മാർക്കും ആ ചിന്തകൾക്കും ഒരു ശബ്ദം കൊടുക്കുക എന്ന് പറയുന്നത് പിന്നെ ഇത്രയും ആർ സംശൻസ് ദറ്റ് യു ക്യാൻ ആസ്ക് യുവർ സെൽഫ് എന്താ പറയാ ഹൗ ഡു യു ട്രൈ ടു ക്രിയേറ്റ് ഹാബിറ്റ്സ് അതിപ്പോ ഓരോരുത്തർക്കും ഓരോന്നാണ് അത് ഒരു വലിയ ഒരു ചടങ്ങായിട്ടൊന്നും എടുക്കാതെ ഒരു നിമിഷം ഒന്ന് വണ്ടിയിൽ ഇരിക്കുമ്പോ ഒരു സ്റ്റോപ്പ് സൈൻ വരുമ്പോ ട്രൈ ടു സിറ്റ് ഡൗൺ ആൻഡ് സെ എന്റെ ദൈവമേ എന്നെ കാത്തുകൊള്ളേ നീയാണ് വഴി കാട്ടി ഞാനല്ല എനിക്ക് വഴി അറിയില്ല സോ എനിക്ക് കാണിച്ചു തരണം എന്നുള്ള ഒരു വാക്കില് ഒരു ഒരു ഹാവ് എ ഡീപ്പർ കണക്ഷൻ വിത്ത് വിത്ത് ഗോഡ് പിന്നെ സം തിങ്സ് വി ക്യാൻ ആൾ ഡൂ ഇസ് ആ ദീസ് തിങ്സ് ദൈ ഹ് ഫൗണ്ട് ഹെൽപ്ഫുൾ ഫോർ മൈ ഓൺ എന്താ പറയുക മെന്റൽ എന്താ പറയുക ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടി എനിക്ക് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഡെയിലി കാര്യങ്ങളാണ് സൂര്യ നമസ്കാരം എന്ന് പറയുന്ന ആ ഒരു പോസ് ഉണ്ടല്ലോ ആ ട്വൽവ് പോസസ് ഉണ്ടല്ലോ നമ്മുടെ ബോഡിയുടെ ഉള്ളിലെ വെയിൻസിനെയൊക്കെ ഒന്ന് ശരിക്കും നമ്മൾ ഈ തണുപ്പ് രാജ്യത്തിൽ ജീവിക്കുന്നത് നമ്മുടെ മൈൻഡൊക്കെ ഫിസിക്കലി നമ്മൾ തണുപ്പ് ഇഷ്ടമല്ല നമ്മളൊക്കെ നാട്ടിൽ നല്ല ചൂട്ന്ന് വന്നെ അപ്പൊ ആ വേ ഇതിനെ ഒക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യണമെങ്കിൽ വി നീഡ് ടു പ്രാക്ടീസ് സം കോൻഡ് ഓഫ് ഫിസിക്കൽ മൂവ്മെന്റ് സോ മെൻ്റൽ ഫ്ലെക്സിബിലിറ്റി വരും നമ്മുടെ മൈൻഡ് ഓപ്പൺ ആവും അതിന് വെരി ഇമ്പോർട്ടൻറ് ഈ തണുപ്പ് രാജ്യത്ത് താമസിക്കുമ്പോൾ നമ്മൾ ഒന്ന് സ്ട്രെച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു രീതിയിൽ ഇപ്പൊ ഇത് വേണമെന്നില്ല ചിലര് ഗാർഡനിങ് ചെയ്യും സോ ദാറ്റ് ഷുഡ് ബി ഗുഡ് സോ ദീസ് അ ജസ്റ്റ് അഗൈൻ തിങ്സ് ദാറ്റ് ഹവ് ഹെൽപ് മീ ഫൈൻഡ് വട്ട് വിൽ ഹെൽപ് യു പിന്നെ സോ വിത്ത് ദാറ്റ് ഐ തിങ്ക് ദിസ് ഇസ് മൈ ലാസ്റ്റ് സ്ലൈഡ് Uh, uh questions only i want to make sure that i give everyone time to share or ask questions um, and um, you know i i know we are already in the purpose of our life and our purpose is to have compassion sneham uh, and uh, contentment peace That is arayna deeper purpose a deeper purpose through our jobs through our roles how can we bring it out? That's when we are really living the God's given purpose of our life. So, ending, um, let me stop share so that I can leave the floor to um, you. So, uh, unmute either Parnyo, Sherry, and Chodicho. എന്റെ പേര് എന്നാണ് ഞാൻ പ്രൊഫഷണലി ഒരു സോഷ്യൽ വർക്കറാണ് ഇപ്പം ഞാൻ പറഞ്ഞതിനോട് ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും ജീവിതമാവുന്ന പടകിൽ യാത്ര ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ കാറും കോളും ഒക്കെ വരാം അപ്പം ഈ കപ്പിത്താൻ ചെയ്യുന്നതിനാന്ന് വെച്ചാൽ ഒരു ആങ്കർ ഇടുക ആ ആങ്കർ കൊണ്ട് ഒന്നും നമുക്ക് മാറ്റാൻ പറ്റത്തില്ല പക്ഷേ ആങ്കർ ഉള്ളത് കൊണ്ട് കപ്പിത്താൻ അറിയാം എത്ര കാറ്റും കോളും വന്നാലും അത് അവിടെ സ്ഥിരമായി നിൽക്കുമെന്നറിയാം നമ്മുടെ ജീവിതത്തിൽ ആ യേശു ആകുന്ന ഒരു ആങ്കർ ഉണ്ടെങ്കിൽ അത് മൂവ് ചെയ്യാതെ അപ്പം നമ്മൾ ഡിപ്രഷനും അല്ലെ അൺഎക്സ്പെക്റ്റഡ് ഇപ്പം പാരൻക്ക് തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നു അപ്പം നമുക്ക് തന്നെ ഇത് ഫൈറ്റ് ചെയ്ത് നമുക്ക് ആ ഡിപ്രഷനോ അല്ലെ ഈ ഇൽനസ്സോ ഒന്നും നമുക്ക് തന്നെ ഫൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല സോ വി നീഡ് ദ ഹെൽപ്പ് ഓഫ് ഗോഡ് ആ ആങ്കർ യേശു എന്ന ആങ്കർ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതുപോലെ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞ മൈൻഡിനെക്കുറിച്ച് പറഞ്ഞു അപ്പം അതിനൊരു എക്സാമ്പിള് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു മനുഷ്യൻ വളരെ ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു പട്ടികം കൂടെ നടന്നു പോവുക പട്ടി ചുറ്റുപാടുമുള്ള കാഴ്ചകളൊക്കെ കണ്ട് സന്തോഷിച്ചു പോന്നു ഡിപ്രസ്ഡ് ആയ മനുഷ്യൻ വാര് ചെയ്ത് അവൻ ആ നടപ്പും ആ കാണുന്ന മനോഹരമായ കാഴ്ചകളൊക്കെ അവൻ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല അതാണ് നമ്മൾ

Definitely very, very uh thank you for sharing that uh uh, uh you know and, uh and just really appreciate you sharing that. ആണ് നമ്മുടെ നമ്മുടെ കോൺക്രീറ്റിൽ നമ്മൾ കാല് വെച്ച് കഴിഞ്ഞാൽ ആ പാദം ഒരിക്കലും മാഞ്ഞു പോവില്ല അതുപോലെ ഒരു ഫൗണ്ടേഷൻ ഫൗണ്ടേഷണൽ വർക്ക് ആസ് വിമൻ നമ്മൾ ചെയ്യാൻ നമ്മൾ പ്രോമിസ് ചെയ്യണം അപ്പൊ അതിന് നമ്മൾ ഒരു കുഞ്ഞായി മാറുക ഒരു കുഞ്ഞായിട്ട് മാറുക നമ്മളോട് തന്നെ നമ്മൾ ഒരു കുഞ്ഞായിട്ട് മാറുക പറഞ്ഞതുപോലെ നമുക്ക് ദൈവം കൂടെ ുണ്ട് അപ്പോ ദ ബാഡ് ഡിപ്രഷൻ ആൻഡ് ദ ആൻസൈറ്റി ഇസ് നോട്ട് എ ബാഡ് തിങ് ബട്ട് ലേൺ ടു ഇറ്റ് ആൻഡ് ഡൂ ദോം വർക്ക് ഐ ഐ എന്ന് പറയുന്ന ഞാൻ ഒരു കബേർഡിനകത്ത് ആയിട്ടിരുന്നാലും ആ കബേർഡിനകത്ത് ഇരുന്ന് നമ്മൾ നമുക്ക് വേണ്ടി സമയം കൊടുക്കുക അവിടെയാണ് നമുക്ക് ദൈവത്തിനെ കൂടുതൽ അടുപ്പിക്കാൻ പറ്റുക സോ താങ്ക് യു താങ്ക് യു ഇനി uh very uh thank you so much very happy to hear <laughs> hello hello uh my name is susan uh you know really it helped me a lot and uh, so many things i connected with my life and workplace and everything and it's so helpful so any career 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 and all that namalitela sama etan namalifastreshna agunir sama if five minutes break is very important

ജോലിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ജസ്റ്റ് ഗെറ്റ്ഔട്ട് ഫ്രം ദാറ്റ് സിറ്റുവേഷൻ ഗെറ്റ്ഔട്ട് വെളിയിലോട്ട് ഇറങ്ങി അല്ലെ പൂവിനകത്തൂടെ നടന്നു അല്ലെ ഒരു ചെടി കണ്ടു അല്ലെ ഒരു ഫ്ലവർ കണ്ടു നമ്മൾ ആ ഒരു ഫൈവ് മിനിറ്റ്സ് ഹെൽപ്പ് യു എല്ലോ അപ്പം നമുക്ക് ഒന്നും കൂടെ ഉണ്ടല്ലോ നമ്മളെ അതൊന്ന് എക്സ്പ്രോസ് അങ്ങനെ എക്സ്പോസ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ തിരിച്ചു വരുന്ന ഉടനെ ഓക്കെ ഫൈവ് മിനിറ്റ്സ് ഡീപ് ബ്രീത്ത് എടുത്ത് കഴിയും നടനെ യു ഫിൽ ബി കണക്ട് അന്നേരം നമുക്ക് ഓക്കെ i thank god i get out from that moment even i when i my kids were very little when i come home they're waiting for me to do so many things mm. so at that time my bathroom was my my prayer room

നമ്മൾ കിടന്ന് ബാത്റൂമിൽ ബാത്ത് എടുക്കുവോ ഷവർ എടുക്കുവോ ആ ഓരോ നിമിഷവും നമുക്ക് ദൈവത്തിനോട് പറയാം അതിനൊരു ചമ്മലും വേണ്ട ഒരു നാണവും വേണ്ട ബിക്കോസ് ദാറ്റ്സ് വെൻ വി ആർ ബിക്കമിങ് സ്ട്രോങ് ബിക്കോസ് വി ആർ കേപ്പബിൾ ഓഫ് സോ മച്ച് ആൻഡ് വി ആർ ഓൾറെഡി ഡൂയിങ് ഇറ്റ് താങ്ക് യു സൂസൺ ആന്റി ചേച്ചി ചേച്ചിയാണ് ഞാൻ സൂസൺ പറയു സോ ഐ ജസ്റ്റ് സേയിങ് താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിംഗ് ദാറ്റ് ദാറ്റ് that means a lot because a 5 minute break can give us so much of clarity കറക്റ്റ് ആണ് പ്രാർത്ഥന പെട്ടെന്ന് വരത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്ന അച്ഛൻ പറഞ്ഞ പോലെ നമുക്ക് ഇത്രയും ഓപ്പൺ മൈൻഡ് ആയിട്ട് ഇങ്ങനെ അച്ഛന്മാർ നമ്മളിങ്ങനെ പറയുന്നുണ്ടല്ലോ പണ്ട് അങ്ങനെയല്ലല്ലോ പേടിക്കണം അങ്ങനെയൊക്കെയല്ലേ സോ ഐ എം വെരി താങ്ക്ഫുൾ ദാറ്റ് വി ആർ ഇൻ എ കമ്മ്യൂണിറ്റി ദാറ്റ് ഇസ് മൂവിങ് അസ് ഫോർവേർഡ് സോ പ്രാർത്ഥന മാത്രം പോരാ നമ്മള് ദൈവം തന്ന പല കഴിവുകൾ റിസോഴ്സസ് അറൗണ്ടേസ് അത് നമ്മൾ സ്മാർട്ടായിട്ട് യൂസ് ചെയ്യണം യൂസ് ചെയ്യുന്നുണ്ട് പലരും പക്ഷെ നമുക്ക് uh, namaka, uh orthodox women we have that opportunity to learn so much more from the word of god and mm. the resources around us so so sherikim um you know ashim uh, very great uh you know find what is your uh, the bathroom engi uh, bathroom find your private space and connect with the you within you i so I and you connection, just promise and one second again, one second, that is not the less. So start with that. And I hope you all, um, you know, got something out of it. Tell us, um, you know, feedback so that I can improve and we can improve and critic feedback. I really would appreciate. Pinini um, you share, we share ീത ഐ തിരിഫോർമേറ്റീവ് പ്രീത എന്റെ പേര് മണിന്നാണ് ഞാന് ഇപ്പം ഇപ്പൊ സംസാരിച്ച Uh, you are the second generation I'm not uh, you know I'm much older than you to hear things from you it's like more valid than you know over there okay I think it is more valid to hear from you because you are one of uh, the second generation just like she said you know when you are frustrated we react like in a bad way so, you know, that 10 seconds that they are outside, they think, Why should I beat my child? Why should I get angry with my child? That gives them a chance to think about it. You know, we always, you know, uh, we are as a mother, as, uh, you know, like as mothers, we all think,

makes it more uh, you know we can validate a lot of things that is uh, that was going through our mind even before mm -hmm. and even now okay thank you so much you had given so much of a valid message thank you so much brita keep up the good faith keep up the good work thank you thank you mania and thank you and selfish aun selfish korchu namal aayi kanjal namaku porathu vanna oru vaadu cheyan pattum aunty parna so avade a selfish aaguna nammada own room il alle selfish that doesn't mean we are abandoning our kids that means we are taking the time to give more to our families and that's a great thing so ു സോ മച്ച് ഞാന് എന്താ പറയുക ആന്റിമാർ പറയുന്നത് നമ്മൾ എല്ലാവരും വി ലേൺ ഫ്രം ഈച്ച് അതർ സോ വി കണ്ടിന്യൂ ടു ഗ്രോ ആൻഡ് ഡെവലപ്പ് ആൻഡ് ചേഞ്ച് അതിനുള്ള കഴിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ട് മണി ആൻറ്റി പറഞ്ഞ പോലെ ഇറ്റ്സ് നോട്ട് എ ബാഡ് തിങ് ടു എന്താ പറയുക ഇവിടുത്തെ ചീത്ത പറയുന്ന ഒന്നും ചീത്തയല്ല പക്ഷെ നമുക്ക് കുറച്ചൊന്ന് നമ്മൾ നമ്മൾ ഉള്ളിൽ സെൽഫിഷ് സെൽഫിഷാവുമ്പോൾ വി കൻ കം ബാക്ക് ആൻഡ് ഡൂ മോർ ആൻഡ് മേ ദ ബിഗിനിങ് ആൻഡ് കണ്ടിന്യൂ ടു ഡു ദ വർക്ക് ആൻഡ് താങ്ക് യു ഫോർ ഇൻസ്പയറിംഗ് ഓൾ ഓഫ് ഫസ്റ്റ് ബൈ ഷെയറിങ് യുവർ മെസ്സേജസ് ടുഡേ താങ്ക് യു